പത്തനംതിട്ട കൊടുമണ്ണിൽ സി പി ഐ നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് ഫേസ്ബുക്കിലൂടെയായിരുന്നു വി ഡി സതീശന്റെ പ്രതികരണം ഡി പ്രവർത്തകരുടെ മർദ്ദന ദൃശ്യങ്ങൾ ഭീതിപ്പെടുത്തുന്നതാണ് മന്ത്രിമാർ അടക്കമുള്ള സി പി ഐ നേതാക്കൾ എന്തെങ്കിലും പ്രതികരിച്ചോ എന്നറിയില്ല എന്നാൽ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണെന്നും സതീശൻ ഫേസ്ബുക്കിലൂടെ പറഞ്ഞു തുടർഭരണം നാടൊട്ടക്കും അക്രമം അഴിച്ചുവിടാനുള്ള അധികാരമല്ല ശബ്ദങ്ങൾ ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണെന്ന് ഹാലിളകി നടക്കുന്ന അണികളെ ഉത്തരവാദിത്തമുള്ള സി പി എം നേതാക്കൾ പറഞ്ഞു മനസ്സിലാക്കണമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു ഈ ദൃശ്യങ്ങൾ ഭീതിപ്പെടുത്തുന്നതാണ് ഒരു കൂട്ടം ജനാധിപത്യ വിരുദ്ധർ രാഷ്ട്രീയ എതിരാളികളെ തല്ലിച്ചതയ്ക്കുന്നതല്ല മറിച്ച് ഇടതുമുന്നണിയിലെ രണ്ടാം കക്ഷിയായ സി പി ഐയുടെ പ്രാദേശിക നേതാക്കളെ ഒന്നാം കക്ഷിയായ സി പി എം പ്രവർത്തകർ ക്രൂരമായി ആക്രമിക്കുന്നതാണ് പത്തനംതിട്ട അങ്ങാടിക്കലിൽ നടന്ന ഈ സംഭവം ഉച്ച മുതൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മന്ത്രിമാർ അടക്കമുള്ള സി പി ഐ നേതാക്കൾ എന്തെങ്കിലും പ്രതികരിച്ചോ എന്നറിയില്ല പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ നല്ലത് എം ജി യൂണിവേഴ്സിറ്റിയിലെ എഐ എസ് എഫ് വനിതാ നേതാവിനെ എസ് എഫ് ഐക്കാർ ലൈംഗികമായി അതിക്രമിക്കുകയും ജാതീയമായി ആക്ഷേപിക്കുകയും ചെയ്തെന്ന് പരാതി നൽകിയിട്ട് പോലും ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല സി പി ഐ നേതാക്കൾ മൗനമായിരുന്നപ്പോൾ നിയമസഭയിൽ ഉൾപ്പെടെ ശക്തമായി പ്രതികരിച്ചത് യു ഡി എഫ് ആണ് ആ മൗനം നിങ്ങൾ ഇപ്പോഴും തുടരരുത് അത് ജനാധിപത്യ വിരുദ്ധർക്കുള്ള ലൈസൻസ് ആകും അക്രമ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കലാകും എന്തും ചെയ്യുമെന്ന ധിക്കാരവും ധാർഷ്യവുമാണ് സി പി എമ്മിന് തുടർഭരണം നാടൊട്ടുക്കും അക്രമം അഴിച്ചുവിടാനുള്ള അധികാരമല്ല ബംഗാളിലെ ഭരണത്തിന്റെ അവസാന കാലത്ത് ആയുധമെടുത്ത് ഗുണ്ടകൾക്കൊപ്പം അഴിഞ്ഞാടുകയായിരുന്നു അവിടുത്തെ സി പി എം അതേ മാതൃക കേരളത്തിലും ആവർത്തിക്കാമെന്ന് കരുതണ്ട സി പി എം കൊലവിളി രാഷ്ട്രീയത്തിനെതിരെ ജനാധിപത്യപരമായി സാധ്യമായ എല്ലാ പ്രതിരോധവും തീർക്കും എതിർശബ്ദങ്ങൾ ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണെന്ന് ഹാലിളകി നടക്കുന്ന അണികളെ ഉത്തരവാദിത്തമുള്ള സിപിഎം നേതാക്കൾ പറഞ്ഞു ബോധ്യപ്പെടുത്തണമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു